ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ സോയ ചങ്ക്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടെ നല്ലത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് അല്പം ഉപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മളൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അത്രയും സമയം ടൈമില്ലെങ്കിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താലും മതി. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 3-4 വെള്ളമൊന്ന് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ സോയ ചങ്ക്സിൽ ചെറുതായിട്ട് കൊഴുപ്പുണ്ടാവും, നമ്മളൊരു എണ്ണ മിഴുക്ക് പോലെയൊക്കെ ഉണ്ടാവും. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു 3-4 തവണ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കഴുകി ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 തവണ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് മസാലാസൊക്കെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. വലിയൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് മസാലാസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവറിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ ചേർക്കാം, അതല്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കുറഞ്ഞത് 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നല്ലതായിട്ട് ഉപ്പും അതേപോലെ തന്നെ എരിവൊക്കെ പിടിച്ചിട്ട് വരും സോയ ചങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മുടെ സോയ ചങ്ക്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇത് നന്നായിട്ട് ഇവിടെ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കതും കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ക്രിസ്പി ആയതോടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇപ്പോൾ ഒരുപാട് ഓയിൽ കുടിക്കുന്ന ഒരു ഫ്രൈ അല്ല കേട്ടോ. സോയ ചങ്ക്സിൽ ഒരുപാട് ഓയിലൊന്നും കുടിക്കത്തില്ല. അപ്പോൾ നമ്മളിനി അടുത്തൊരു ബാച്ച് കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണിത്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ നമ്മളിപ്പോൾ കടല വറുത്തതൊക്കെ കഴിക്കാറില്ല, അതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ഈ ഒരു ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ സോയ ചങ്ക്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. അതിന് നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓപ്ഷനലാണ്. ഇതിവിടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.